കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മഴവെള്ള സംഭരണി ഒരുങ്ങുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചു നൽകുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിനൊരു പരിഹാരം കാണുന്നതിനായാണ് 200 വീടുകളിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് സൗജന്യമായി മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചു നൽകുക. രണ്ടാം വാർഡിലെ മഴവെള്ള സംഭരണികളുടെ നിർമ്മാണ ഉദ്ഘാടനം ഭൂദാനത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനം മാർച്ച് മാസത്തോടുകൂടി കടുത്ത വരൾച്ച നേരിടുന്ന സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം ലഭ്യത വളരെ പ്രയാസമാണ്. ഈ മലമുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. എങ്കിൽ നമ്മുടെ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴവെള്ളം ആർക്കും പ്രയോജനമില്ലാതെ നദികളിലേക്കും മറ്റും ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴത്. നമ്മുടെ മഴ പെയ്യുന്ന ഈ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. ഏറ്റവും ശുദ്ധമായ വെള്ളം ഈ മഴവെള്ളമാണ്. ഏറ്റവും കൂടുതൽ മിനറൽ, വിറ്റാമിൻസ് ഒക്കെ ഉള്ള നമ്മളെ ഔഷധം കൂടിയാണ് ഈ മഴവെള്ളം. ഇത് നമ്മൾ അതിൻ്റെ ഗുണം തിരിച്ചറിയാതെ മറ്റേ അത് സംഭരിക്കാൻ ശേഷിയില്ലാതെ എല്ലാ വർഷവും വെള്ളം വൃഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം എന്ന നിലയിൽ സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് ഇതിനുള്ള കുഴപ്പങ്ങൾ ചോദിക്കുകയാണ്. പിന്നെ ഇതിനുള്ള സംഭരണ ത്തിനാവശ്യമായിട്ടുള്ള നടപടി എടുക്കുന്നതിനോ സാമ്പത്തികമായി ശേഷിയില്ലാത്തവരാണ് വളരെ കൂടുതൽ ആളുകൾ. അതിന് പരിഹാരം എന്ന നിലയിൽ ജലനിധിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ 200 മഴവെള്ള സംഭരണി 2 കോടി രൂപയോളം ചെലവ് ചെയ്ത് 200 മഴവെള്ള സംഭരണി നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാർഡ് അംഗം KD പ്രവീൺ, ഊരുമൂപ്പൻ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. എല്ലാരും ഉണ്ടല്ലോ. പുതിയ കേസൊന്നുമില്ലേ സാറേ? ഒന്നും പറയണ്ട, ഓരോ ചൊറക്കട്ട് വന്നോണ്ടിരിക്കും. എന്താ നിങ്ങൾക്ക് പണിയും തരൊന്നുമില്ലേ? പണി നോക്കാത്തോണ്ടല്ലോ സാറേ, കിട്ടാനിട്ടല്ലേ. അതിന് സർക്കാർ ജോലിക്ക് തന്നെ കാത്തുനിക്കണ. എന്താ ഫാമോ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? അതിനല്ലേ ഏടുന്നു സാറേ പൈസ. എല്ലാവരും പൈസ ഉണ്ടായിട്ടാണല്ലോ കൃഷിയും വീടും ബിസിനസ് ഉണ്ടാക്കുന്നു. അതിനല്ലടോ നാട്ടിൽ ബാങ്ക്, നേരെ കാർഷിക വികസന ബാങ്ക് പോടും. എന്നിട്ട് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ നോക്കും. നിങ്ങൾ കർഷകനോ കർഷക തൊഴിലാളിയോ സർക്കാർ ഉദ്യോഗസ്ഥനോ കച്ചവടക്കാരനോ ആരുമാകട്ടെ, വായ്പകൾ അതിവേഗത്തിൽ, കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് പലിശയിളവ്.